വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം എന്ന് വിചാരിക്കുന്നു. എനിക്കും ഇവിടെ സുഖം തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് നമ്മുടെ ഒരു ബിഗിനേഴ്സിന് ഒരു മേക്കപ്പിൽ നിങ്ങൾ വലിയ പ്രൊഫഷണലൊന്നും അല്ല, നിങ്ങൾക്കൊരു സാധാരണ രീതിയിൽ നല്ല മാറ്റ് ലുക്ക് ഫിനിഷോടെ നല്ലൊരു ഫ്ലോലെസ് ലുക്കോടെ നമ്മുടെ ഫൗണ്ടേഷൻ ഫേസിൽ എങ്ങനെ നല്ല വൃത്തിയിൽ അപ്ലൈ ചെയ്യാമെന്നുള്ളതാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ നിങ്ങളെ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരുന്നത്. സോ ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇതെന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകും. അതിന് മുമ്പ് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തേക്ക്, ലൈക്ക് ചെയ്തേക്ക്. അപ്പം നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് വേഗം തന്നെ പോയാലോ. സോ ഞാനിവിടെ ആദ്യം ചെയ്യാൻ പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് നല്ല വൃത്തിയിൽ നിങ്ങൾ കഴുകുക, നിങ്ങളുടെ എക്സ്ട്രാ നിങ്ങളുടെ ഫേസിലുള്ള ഓയില്, നിങ്ങളുടെ ഫേസിലുള്ള എക്സസ് ആയിട്ടുള്ള ഡേർട്ടൊക്കെ നിങ്ങൾ വൃത്തിയിൽ ക്ലെൻസ് ചെയ്ത് നല്ല രീതിയിൽ കളയുക. പിന്നെ ഞാനിപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ ബെഞ്ചാരാസിൻ്റെ റോസ് വാട്ടർ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള ഏത് റോസ് വാട്ടർ വേണേലും, ബ്രാൻഡിൻ്റെ റോസ് വാട്ടർ വേണേലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. എന്നിട്ട് നമ്മുടെ ഫേസിൽ നന്നായിട്ട് ഇതൊന്ന് അപ്ലൈ ചെയ്തിട്ട് എക്സസ് ആയിട്ടുള്ള എന്തെങ്കിലും നമ്മുടെ ഫേസിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഒന്ന് തുടച്ച് നല്ല വൃത്തിയിൽ മാറ്റാം. ഇതാണ് ഞാൻ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റെപ്പല്ലേ. അപ്പോൾ നല്ല വൃത്തിയിൽ നമുക്ക് റോസ് വാട്ടർ ഇട്ടിട്ട് നമ്മുടെ ഫേസ് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. നമ്മുടെ റോസ് വാട്ടർ അപ്ലൈ ചെയ്തിട്ട് നല്ല രീതിയിൽ നമ്മുടെ സ്കിന്നിലോട്ട് അബ്സോർബ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ സെക്കൻഡ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ ഡോവിൻ്റെ ഒരു മോയ്സ്ചറൈസർ എടുത്തിട്ടുണ്ട്. നമ്മൾ മോയ്സ്ചറൈസർ എന്തിനാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ഫേസ് നല്ല രീതിയിലൊന്ന് സോഫ്റ്റൻ ആൻഡ് സ്മൂത്ത് ചെയ്ത് വെക്കാനായിട്ടാണ് നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. സോ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന നമ്മുടെ ഫൗണ്ടേഷൻ നന്നായിട്ട് നമ്മുടെ ഫേസിലോട്ട് നല്ല രീതിയിലൊന്ന് ബ്ലെൻഡ് ആവും. സോ നമ്മുടെ സ്കിൻ അങ്ങ് ഡ്രൈ ആയിട്ടിരിക്കാതിരിക്കാനായിട്ടെന്നാണ് നമ്മൾ ഈ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള ഏത് മോയ്സ്ചറൈസർ വേണമെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ ഞാനിപ്പം ഉള്ളതും യൂസ് ചെയ്യുന്നതും കറൻ്റ്ലി ഡോവിൻ്റെ ഒരു മോയ്സ്ചറൈസറാണ്. നിങ്ങളുടെ കയ്യിലുള്ള ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ കഴുത്തിലും കുറച്ച് അപ്ലൈ ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് നമുക്ക് ബ്ലെൻഡ് ചെയ്യാം നമ്മുടെ ഫേസിലോട്ട് നല്ല രീതിയിൽ ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അതാണ് നമ്മൾ സെക്കൻഡ് ചെയ്യുന്ന സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ നമ്മുടെ ഫേസിലോട്ട് നമ്മുടെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ട് നല്ല രീതിയിൽ അതൊന്ന് നമ്മുടെ സ്കിന്നിലോട്ടൊന്ന് നന്നായിട്ട് അബ്സോർവ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്ത് കാണിക്കാൻ പോകുന്നത് നമ്മുടെ തേർഡ് സ്റ്റെപ്പാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്ന സ്റ്റെപ്പിലും അതേപോലെ നിങ്ങൾ ഫേസിൽ മേക്കപ്പ് യൂസ് ചെയ്യുമ്പോഴും ഈ ഒരു സ്റ്റെപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈമറാണ്. പ്രൈമർ എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന നമ്മുടെ അതായത് മേക്കപ്പ് ഉണ്ടല്ലോ അത് ലോങ് ലാസ്റ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയാണ് നമ്മൾ മെയിനായിട്ട് പ്രൈമർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അതാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം നമ്മുടെ ആ ഒരു സ്കിന്നിന് നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ട് വെക്കാനും പ്രൈമർ ഹെൽപ്പ് ചെയ്യും. സോ നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന ഫൗണ്ടേഷൻ അല്ലെങ്കിൽ മേക്കപ്പ് നല്ല രീതിയിലൊരു എന്താ പറയുക നല്ലൊരു മാറ്റ് ലുക്ക് ഫിനിഷിൽ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ബേസിക്കലി പ്രൈമർ അപ്ലൈ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ സ്കിന്നിന് മേക്കപ്പിൽ നിന്നും നമ്മുടെ സ്കിന്നിൻ്റെ പുറത്ത് ഒരു ഒരു പ്രൊട്ടക്റ്റീവ് ബാരിയറായിട്ട് ഈ ഒരു പ്രൈമർ ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇതിനൊക്കെ വേണ്ടിയാണ് നമ്മൾ മെയിനായിട്ട് ഈ പ്രൈമർ എന്ന് പറയുന്ന കാര്യം യൂസ് ചെയ്യുന്നത്. സോ നമ്മളൊരു സാധാരണക്കാർക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുന്നല്ലേ കാണിക്കുന്നത്. സോ ഞാനിവിടെ പ്രൈമർ യൂസ് ചെയ്യുന്നില്ല. ഞാൻ ഇൻസ്റ്റെഡ് ഓഫ് പ്രൈമർ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് നമ്മുടെ അലോവേറ ജെല്ലാണ്. ഞാനിവിടെ എടുത്തേക്കുന്നത് നമ്മുടെ കാരി ഓർഗാനിക്കിൻ്റെ ഒരു അലോവേറ ജെല്ലാണ് എടുത്തേക്കുന്നത്. കറൻ്റ്ലി ഞാൻ യൂസ് ചെയ്യുന്നത് ഇതാണ്. വളരെ സൂപ്പറാണ്, നല്ലതാണ്. അപ്പം ഞാൻ ഒരുപാട് യൂസ് ചെയ്യുന്നില്ല, കുറച്ച് ഇതാണ് നിങ്ങൾക്ക് കാണാമല്ലോ. കുറച്ചെടുത്തിട്ട് നമ്മുടെ സ്കിന്നിലോട്ടൊന്ന് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നല്ലൊരു സ്മൂത്ത് ഫിനിഷും അതേപോലെ സ്മൂത്ത് ഒരു മാറ്റ് ലുക്ക് നല്ല ഒരു ലുക്ക് കിട്ടാനായിട്ട് നമ്മുടെ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന വഴി നമുക്ക് ഫേസിന് നല്ലൊരു സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് അപ്പിയറൻസ് കിട്ടും കേട്ടോ. സോ അതിനാണ് ഞാൻ ഈ ഒരു നമ്മുടെ അലോവേറ ജെല്ല് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. സോ നന്നായിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇതാണ് നമ്മൾ തേർഡ് സ്റ്റെപ്പിൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് സ്കിന്നിലോട്ട് ഇങ്ങനെ നല്ല വൃത്തിയിൽ ബ്ലെൻഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ പ്രൈമർ നമ്മുടെ ഫേസിലോട്ട് നല്ല രീതിയിൽ അത് ഉള്ളിൽ പോയിട്ടുണ്ട്. നല്ലൊരു സോഫ്റ്റ് അപ്പിയറൻസ് എനിക്ക് ഫേസിന് തോന്നുന്നുണ്ട്. നല്ലൊരു മോയ്സ്ചറൈസിങ്, നല്ല പാമ്പറിങ് ആയിട്ടിരിക്കുന്നുണ്ട് നല്ല നമ്മുടെ സ്കിന്ന്. ഇനി നമ്മൾ ചെയ്യാൻ വന്നത് നമ്മുടെ ഫൗണ്ടേഷനാണ് കേട്ടോ. ഞാനിവിടെ എസ് ക്യു എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഫൗണ്ടേഷനാണ്, സ്റ്റേറ്റ് ക്യുക്കിൻ്റെ ഫൗണ്ടേഷനാണ്, ലിക്വിഡ് ഫൗണ്ടേഷനാണ് എടുത്തേക്കുന്നത്. ഷേഡ് നമ്പർ 3 ക്യാരി ഓൺ കാരമൽ എന്ന് പറയുന്ന ഷെയ്ഡാണ്. ഞാനിവിടെ നമ്മുടെ ലിക്വിഡ് ഫൗണ്ടേഷൻ എടുക്കാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിക്വിഡ് ഫൗണ്ടേഷൻ ആകുമ്പം നോർമൽ സ്കിന്നിനും അതേപോലെ ഓയിലി സ്കിന്നിനും ഒക്കെ ഓക്കെയാണ് ലിക്വിഡ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ നമ്മുടെ ലിക്വിഡ് ഫൗണ്ടേഷൻ ചൂസ് ചെയ്യാനുള്ള കാരണം.
അപ്പം ഞാൻ കുറച്ചെൻ്റെ കയ്യിൽ എടുത്തിട്ടുണ്ട്. ഇനിയും ഞാനിത് നമ്മുടെ സ്കിന്നിലോട്ട് നല്ല രീതിയിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, നല്ല ഡോട്ടായിട്ട് നമ്മുടെ സ്കിന്നിലോട്ട് നല്ല ഡോട്ടായിട്ടുള്ള രീതിയിൽ എത്രയും നിങ്ങൾക്ക് ഡോട്ടായിട്ട് ഇട്ട് കൊടുക്കാം, അങ്ങനെ നിങ്ങളിട്ട് കൊടുക്കണം. നമ്മൾ അപ്ലൈ ചെയ്യുന്ന പോലെ ഇരിക്കും എല്ലാം നമുക്ക് കിട്ടുന്ന ഫൈനൽ റിസൾട്ടും, അത് നമ്മൾ ബ്ലെൻഡ് ചെയ്യുന്ന പോലെ ഇരിക്കും അതിൻ്റെ ഒരു റിസൾട്ടും അതിൻ്റെ ഒരു മാറ്റ് ലുക്ക് ഫിനിഷ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ ഡോട്ടായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു അടിപൊളി ഫൗണ്ടേഷനാണ് കേട്ടോ, നിങ്ങൾക്കും ട്രൈ ചെയ്യാം. ഒരുപാട് പ്രൈസൊന്നുമില്ല, അഫോർഡബിൾ റേറ്റിൽ വരുന്ന നല്ല ഒരു ലിക്വിഡ് ഫൗണ്ടേഷനാണ്. എനിക്ക് തോന്നുന്നു 150 അണ്ടറിൽ വരുന്ന ഒരു നല്ല ഫൗണ്ടേഷനാണ്. സോ നിങ്ങൾക്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ്റെ കീഴിൽ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ കരുത്തിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഫേസിൻ്റെ കളർ ഒന്ന്, കരുത്തിൻ്റെ കളർ ഒന്ന്, അങ്ങനെ അങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ കരുത്തിലും ഇങ്ങനെ ഒന്ന് ഡോട്ടായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇത് ബ്ലെൻഡ് ചെയ്യാം നമുക്ക്. അപ്പോൾ ഞാനിത് നോർമലായിട്ട് നമുക്ക് ബ്രഷോ അല്ലെ സ്പോഞ്ചൊക്കെ യൂസ് ചെയ്യാം. ഞാനപ്പോൾ ഇന്ന് കൈ നമ്മുടെ ഫിംഗറാണ് യൂസ് ചെയ്യുന്നത്. കാരണം വെച്ചാൽ നമുക്ക് മേക്കപ്പിൽ ഒത്തിരി ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ബ്രഷ് വാങ്ങും, സ്പോഞ്ച് വാങ്ങും, ഇതൊക്കെ വാങ്ങും. അപ്പം ഞാനിന്ന് കാണിക്കുന്നത് നമ്മുടെ ഫിംഗർ യൂസ് ചെയ്തിട്ട് ഇത് എങ്ങനെ നമ്മുടെ ഫേസിലോട്ട് നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്യാമെന്നാണ് ഞാൻ പറഞ്ഞു. അപ്പോൾ ബ്ലെൻഡിങ് ആണ് ശ്രദ്ധിക്കേണ്ടത്. സോ ഞാനിവിടെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളൊരു സ്പോഞ്ച് ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുന്ന പോലെ ഒരിക്കലും നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ അപ്ലൈ ചെയ്യാൻ പാടില്ല. നല്ല രീതിയിൽ നമ്മുടെ ആ ഒരു ഡോട്ടൊക്കെ നല്ല രീതിയിൽ ഇങ്ങനെ ഒന്ന് നമ്മുടെ ഫിംഗർ ടിപ്സ് കൊണ്ട് തന്നെ നല്ല രീതിയിൽ ഒന്ന് ഇങ്ങനെ ടാപ്പ് ചെയ്ത് നല്ല സമയം എടുത്തിട്ടാണേലും ഒരു വൺ ഡയറക്ഷനിലോട്ട് നല്ല രീതിയിൽ ഇങ്ങനെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ വൺ ഡയറക്ഷനിൽ തന്നെ നമ്മുടെ ഫിംഗർ ടിപ്സ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ ഒരു ഫിംഗർ യൂസ് ചെയ്ത് നമ്മളിങ്ങനെ ചെയ്തിട്ടുള്ള ഒരു ഫിനിഷ് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല കേട്ടോ. നല്ല ഒരു മാറ്റ് ലുക്കാണ് ദൈവമേ ഇങ്ങനെ ചെയ്യുമ്പോൾ. എനിക്ക് ഏറ്റവും ഇഷ്ടം നോർമലി നമ്മുടെ ഫിംഗർ വെച്ചിട്ട് ടാപ്പ് ചെയ്ത് നമ്മുടെ ഫൗണ്ടേഷൻ ഇടുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അപ്പോൾ നിങ്ങൾ കണ്ടില്ല, ഞാനിങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് സമയം എടുക്കുമായിരിക്കും, എന്നാലും യു വിൽ ഗെറ്റ് ബെസ്റ്റ് റിസൾട്ട് കിട്ടണമെങ്കിൽ ഇങ്ങനെ ടാപ്പ് ചെയ്ത് തന്നെ ഫൗണ്ടേഷൻ ഇടാൻ ശ്രമിക്കുക. സോ ഞാനിത് മൊത്തം നല്ല രീതിയിൽ നമ്മുടെ കൈ കൊണ്ടൊന്ന് ബ്ലെൻഡ് ചെയ്യാം ഇങ്ങനെ കേട്ടോ. അപ്പോൾ നല്ല വൃത്തിയിൽ നമ്മൾ ഫേസിലോട്ട് ഇത് അപ്ലൈ ചെയ്ത് കൊടുത്തില്ല. അപ്പോൾ നന്നായിട്ട് എൻ്റെ ഫേസിലോട്ട് ആ ഒരു ഫൗണ്ടേഷൻ ബ്ലെൻഡായിട്ടുണ്ട്. ഞാൻ നല്ല വൃത്തിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തു. ദെൻ നമ്മൾ ലാസ്റ്റ് ചെയ്യാൻ പോകുന്ന സ്റ്റെപ്പ് തികച്ചും ഓപ്ഷണലാണ്. കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ മിക്കവാറും കുറേ പേരെ എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിൻ്റെ താഴെ ബ്ലാക്ക് സർക്കിൾസും, ചിലവർക്ക് അതിൻ്റെ ബ്ലാക്ക് സർക്കിൾസിൻ്റെ എമൗണ്ട് കുറച്ച് കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് മെയിൻലി നമ്മൾ ഈ കൺസീലർ ഇട്ട് കൊടുക്കുന്നത്. ഞാനിവിടെ NYY ഞാൻ റിവ്യൂ ചെയ്തതാണ്, നിങ്ങൾ നോക്കിയാൽ മതി. കൺസീലറാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം, അതാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതും. നിങ്ങൾക്ക് കൺസീൽ ചെയ്യാൻ താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾ കൺസീൽ ചെയ്യണ്ട, നിങ്ങൾ ഫൗണ്ടേഷൻ മാത്രം ഇട്ട് കൊടുത്താൽ മതി. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം കേട്ടോ, ഇത് ഓപ്ഷനലാണ് തികച്ചും. പിന്നെ അതേപോലെ നിങ്ങൾക്ക് ഒരുപാട് ബ്ലാക്ക് സർക്കിൾസ് നിങ്ങളുടെ കണ്ണിൻ്റെ അടിയിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ റെഡ് ലിപ്സ്റ്റിക് ഇല്ലേ, റെഡ് ലിപ്സ്റ്റിക് എടുത്തിട്ട് കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മേലെ കുറച്ച് കൺസീൽ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ആ ഒരു ബ്ലാക്ക് കളർ ഷെയ്ഡ് വളരെ കുറയും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയും കൂടെ ട്രൈ ചെയ്യാം. പിന്നെ ഞാനിവിടെ കൺസീൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ കണ്ണിൻ്റെ ഈ ഒരു താഴെ ബ്ലാക്ക് സർക്കിൾസ് ലൈറ്റായിട്ടുള്ളൊരു ഷെയ്ഡുണ്ട് അവിടെ. പിന്നെ ഞാനിവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിന് നല്ലൊരു ഷേപ്പ് തോന്നിക്കാനായിട്ട്, ഫോർവേഡായിട്ട് നല്ല രീതിയിൽ തോന്നിക്കാനായിട്ട്, ഒന്ന് എടുത്ത് കാണിക്കാനായിട്ട്, പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കാൻ പറയത്തില്ല. നമ്മളിപ്പം ഒരു സൂര്യൻ്റെ വെട്ടത്ത് പോയി നിൽക്കുകയാണെങ്കിൽ നമ്മുടെ ഫേസിൽ വെട്ടം എവിടേക്കാണ് വരുന്നത്, നമ്മുടെ ഈ ഒരു നെറ്റിയുടെ ഇവിടെ ആയിട്ട് അടിക്കും, പിന്നെ അതേപോലെ മൂക്കിൻ്റെ ഇവിടെ ആയിട്ട് അടിക്കും, പിന്നെ നമ്മുടെ ഈ ഒരു ലിപ്സിൻ്റെ ഇവിടെ ആയിട്ട്, ചിന്നിലൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് നമ്മുടെ ലൈറ്റ് ഫേസിൽ അടിച്ചിട്ട് നമ്മുടെ ഫേസിൽ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്നത്. സോ അവിടെ നമ്മൾ ഇച്ചിരി കൺസീലർ എടുത്തിട്ട് ഞാനിവിടെ ഇപ്പോൾ കുറച്ച് അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത പോലെ. പിന്നെ നമ്മുടെ മൂക്കിൽ, പിന്നെ ഇവിടെ ആയിട്ട്, പിന്നെ നമ്മുടെ ചിന്നിൻ്റെ താഴെയായിട്ട് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതാണ് നമ്മൾ മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇത് നന്നായിട്ട് എന്നിട്ട് അപ്ലൈ ചെയ്തൊന്ന് നന്നായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കിതൊന്ന് അപ്ലൈ ചെയ്ത് ഇങ്ങനെ കൊടുക്കുക. നമ്മൾ ഫേസിൽ നല്ല രീതിയിൽ ആ കൺസീലർ കൂടി നന്നായിട്ട് നമ്മുടെ ബ്ലെൻഡ് ചെയ്ത് സ്കിന്നിനകത്തോട്ട് കയറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഒരു കരഞ്ഞ പോലെ ഇരിക്കാതിരിക്കാനായിട്ട് നല്ലൊരു ഭംഗിക്ക് വേണ്ടി ലൈറ്റായിട്ടൊന്ന് കാജൽ അപ്ലൈ ചെയ്ത് കൊടുത്തു. പിന്നെ ലൈറ്റായിട്ട് ലിപ് ബാം കുറച്ച് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ ഒരു ഫൗണ്ടേഷൻ എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളൊരു ഫുൾ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ
കഴിഞ്ഞാൽ എൻ്റെ ഫേസിലിപ്പം നമ്മുടെ മൂക്ക് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു പ്രൊജക്ഷൻ സ്ട്രെയിറ്റ് ആയിട്ട് തോന്നും. നിങ്ങൾക്ക് എൻ്റെ മൂക്കിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ലൊരു പോയിൻറ്റഡ് ആയിട്ട് ഷാർപ്പായിട്ട് തോന്നില്ല. പിന്നെ ഈ ഒരു ലിപ്സിൻ്റെ ഇവിടെ ആണെങ്കിലും കുറച്ച് എടുത്ത് നിൽക്കുന്ന പോലെ തോന്നില്ല ഇവിടെ. പിന്നെ അതേപോലെ നമ്മുടെ നെറ്റിയൊക്കെ കണ്ണിന് താഴെ ഒരു ഗ്ലേസിങ് കൂട്ട് തോന്നില്ല. സോ അതിനു വേണ്ടിയാണ് നമ്മൾ കൺസീലർ മെയിൻലി യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കൺസീലർ യൂസ് ചെയ്യാതെ ഇരിക്കാം, ഫൗണ്ടേഷൻ മാത്രം അപ്ലൈ ചെയ്യാം. സോ ഞാൻ ഇന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഈ ഒരു ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്ന സിമ്പിൾ സ്റ്റെപ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. ഇനിയും നിങ്ങൾ നിങ്ങൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ മേക്കപ്പ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തേക്കാം. അപ്പോൾ നാളെ പുതിയൊരു വീഡിയോ കാണാം. അതിലേക്കും ബൈ ബൈ.